ഹലോ ഗേയ്സ്, നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. ഇതിനു മുന്നൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അത് ആദ്യം പറയണം തോന്നി, അതുകൊണ്ട് തന്നെ പറയുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ഒരു വിധം എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തതിൻ്റെ അകത്തൊരു ഫോൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, നമുക്കൊരു സപ്പോർട്ട് കൊടി തരിക. എന്തായാലും നമ്മൾ പറയാൻ വന്നിരിക്കുന്ന മാറ്റർ നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ, നമ്മൾ ടേണിപ്പ് ആപ്പ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. പബ്ജി ലൈവ് സ്ട്രീം ചെയ്യുന്നത്, BGMI ചെയ്യുന്ന, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നിലവിൽ കണ്ടീഷനിൽ വെർഷൻ 10ഉം 11ഉം അതിന് മാത്രമേ ഉള്ളൂ നമുക്ക് ടേണിപ്പ് ആപ്പിൻ്റെ അകത്ത് ഡയറക്റ്റായിട്ട് മൈക്ക് ഇഷ്യൂ ഇല്ലാതെ നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ആയിക്കൊണ്ട് തന്നെ ഇപ്പോൾ ടൂണി പാപ്പ് തന്നെ വരുത്തിയിരിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ അവർ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നേ ഉള്ളൂ. എന്താ, നമ്മൾ വീഡിയോയിലേക്ക് നേരിട്ട് പോകാം ഗൈസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ടൈം വേണ്ടി നമുക്ക് ടൂർണി പാപ്പാണ്. നമ്മൾ ടൂർണി പാപ്പ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിനുവേണ്ടി നിങ്ങൾ ഏത് ചെയ്യുന്നതിന് മുന്നേ, നിങ്ങൾ ലൈഫ് സ്ട്രീം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ പബ്ജി ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ അതിനകത്തോട്ട് ആഡ് ചെയ്യുക. നിങ്ങൾ സാധാരണ ഒരു ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആളെ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇൻ ഗെയിം മൈക്ക് ഓഫ് ചെയ്യുക. ഇൻ ഗെയിം മൈക്ക് ഓഫ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ടൂർണിപ്പ് ആപ്പ് ഇതേപോലെ ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ, ഓപ്പൺ ചെയ്ത് അകത്ത് വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവേസിലാണ് വരിക. ഇങ്ങനെ വന്നതിന് ശേഷം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അടിയിലായിട്ട് കാണാം ഫേസിങ് ഓഡിയോ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ഇതെങ്ങനെ റിസോൾവ് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളിവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഓഡിയോ നമ്മൾ ആൻഡ്രോയിഡ് 10ഉം 11ഉം മാത്രമേ ഇപ്പോൾ നിലവിൽ അത് അവൈലബിൾ ആയിട്ടുള്ളൂ. എല്ലാ കാര്യങ്ങളും തന്നെ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ ഗെയിമിനാണ് ഇത്ര ഇഷ്യൂസ് വരുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ റീസോൾവ് ചെയ്യാം എന്നുള്ള ഒരു സാധനം കൂടി ഇപ്പോൾ നമ്മൾ ടൂർണിപ്പ് ആപ്പ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരുവാണെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ടൈം പറഞ്ഞായിരുന്നു നമ്മൾ പബ്ജിയിൽ കയറി ഇൻ ഗെയിം ഗെയിമിൻ്റെ അകത്തു നിന്ന് അത് മൈക്ക് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടെ വരുന്നു. ഇവിടെ വന്നതിന് ശേഷം അടിയിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ അടിഭാഗത്തായിട്ട് നിങ്ങൾക്ക് അവിടെ റൺ ക്ലബ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമ്മൾ ഇങ്ങനൊരു സാധനത്തിലൂടെ വരും. ഇപ്പം നിലവിൽ കണ്ടീഷനിൽ ഞാനിപ്പോൾ മിസ്റ്റർ ഐ ക്യൂ ക്ലബ് എന്ന് പറഞ്ഞ ഒരു ഞാനൊരു ക്ലബ്ബ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് പ്ലേയേഴ്സും ഉണ്ട്. അത് നിങ്ങളും അവിടെ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ റൈറ്റ് സൈഡിൽ അടിഭാഗത്തിൻ്റെ ഒരു പ്ലസ് ബട്ടൺ കാണാം. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ സ്റ്റാർട്ട് റൂം എന്നൊരു ഓപ്ഷൻ കാണാം. ആ സ്റ്റാർട്ട് റൂമിൽ കയറിയതിന് ശേഷം നിങ്ങളിവിടെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ നിലവിൽ കൊടുത്തിരിക്കുന്നത് ഗെയിമിംഗ് ടൂതറാണ്. അതിനകത്ത് കയറിയിട്ട് നമ്മൾ അടിഭാഗത്ത് ക്രിയേറ്റ് റൂം, സ്റ്റാർട്ട് റൂം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു റൂമിനകത്തോട്ട്, അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുപോലത്തെ അതിനകത്തോട്ടാണ് നമ്മൾ കയറി വരുന്നത്. ഓക്കെ, നമ്മൾ അതിന് വന്നതിന് ശേഷം നമ്മൾ അതിനകത്ത് ഇൻസൈഡ് കയറുക. ഇൻസൈഡ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് കാണാം, നമ്മുടെ മൈക്ക് ഇപ്പോൾ ഓൾറെഡി ഓഫായി കിടക്കുകയാണ്. നമ്മളത് ഓൺ ചെയ്ത് വെച്ചേക്കണം. ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് മുകളിലായിട്ട് റൈറ്റ് സൈഡ് മുകളിലായിട്ട് ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും കാണാൻ പറ്റും നിങ്ങൾക്ക്, ഇവിടെ ഷെയർ റൂം ഇൻവൈറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം, ഒരു ഇത് കാണാം, ഓപ്ഷൻ കാണാം. അപ്പോൾ അതിനകത്ത് ഞെക്കിയതിന് ശേഷം നിങ്ങളെ ഫ്രണ്ട്സ് ഫേസ്ബുക്കോ ഏത് വേണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിനകത്ത് കയറുകയും ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഷെയർ ചെയ്യേണ്ടത് വെച്ചാൽ മാക്സിമം അത് ഷെയർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ചെയ്തിരിക്കുന്നതിൻ്റെ ക്ലയൻറ്റിൻ്റെ ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിലോട്ട് ആ ലിങ്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് കയറി പ്ലേസ് എല്ലാം തന്നെ അതിൻ്റെ അകത്തേക്ക് എനിക്ക് ജോയിൻ ചെയ്തു. ഇപ്പോൾ നിലവിൽ 4 പ്ലേസാണ് എൻ്റെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ജോയിൻ ചെയ്ത പ്ലേസ് നമുക്ക് അവർ ജോയിൻ ചെയ്തതിന് ശേഷം ഈ 3 ഡോട്ട്സിൻ്റെ അകത്ത് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ പാർട്ടിസിപ്പൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. രണ്ടാമതായിട്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും നിലവിലെ കണ്ടീഷനിൽ എൻ്റെ ക്ലാനിലെ 3 പ്ലേസാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്. അവർ 3 പേരോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയേ ഇതിനകത്ത് ചെയ്യാനുള്ളൂ. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. നിങ്ങളിപ്പം റൂമിൻ്റെ അകത്ത് പബ്ജീൻ്റെ അകത്ത് ഇപ്പോൾ ആരൊക്കെയാണ് നിങ്ങൾ, അതിന് ശേഷം പ്ലേസിനെ പിടിച്ച് നിങ്ങൾ അതിനകത്തോട്ട് നിങ്ങളിപ്പോൾ നിൽക്കുന്ന നിങ്ങളുടെ മെയിൻ അതിൻ്റെ അകത്ത് ലൈനപ്പിലോട്ട് 4 പ്ലേസോ അല്ലെങ്കിൽ 3 പ്ലേസ് എത്ര പ്ലേസ് ആണെന്നുവെച്ചാൽ അവരെ ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ്റെ അകത്ത് കാണാൻ പറ്റും അവരുടെ പ്ലേസ് ഇവിടെ ഓണായി വരും. നമ്മൾ ചാറ്റിൻ്റെ അകത്ത് അവരുടെ പ്ലേസിൻ്റെ പേര് ലിസ്റ്റുകളായിട്ട് ഓണായി വരും. ആ ഓണായി വരുന്ന പ്ലേസിനെ എല്ലാവരെയും അഡ്മിറ്റ്സ് ആക്കി വയ്ക്കുക. അഡ്മിറ്റ്സ് ആക്കി വെച്ചതിന് ശേഷം മൈക്ക് ഓൺ ചെയ്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്ലേസിനെയും തന്നെ നമുക്ക് സംസാരിച്ച് കൊണ്ട് തന്നെ കളിക്കാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി ഞാനിത് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതിൽ തന്നെ എനിക്കിപ്പം കിട്ടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആ സാധനം ഈ ഒരു ഇഷ്യൂ എല്ലാം തന്നെ അതോടുകൂടി നിങ്ങൾക്ക് തീർന്ന് കിട്ടും. നിങ്ങൾ എന്തായാലും മാക്സിമം ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഇത് എനിക്ക് തോന്നുന്നു ഈ ഇഷ്യൂസ് ഒരുപാട് പ്ലേസിനടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ് ചെയ്യാത്തവരാരെങ്കിലും സബ് ചെയ്തുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ ഇതേപോലെ എത്തിച്ചേരാൻ പറ്റും എന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. ബൈ ബൈ.